സംസ്ഥാനത്തെ ഏക ഗ്ലാസ് വ്യവസായ സ്ഥാപനമായ എക്സൽ ഗ്ലാസസിന് ഒരു ദിവസം പ്രവർത്തിക്കുന്നതിന് 100 ടൺ സിലിക്ക മണലാണ് വേണ്ടത്. 1 ടൺ സിലിക്ക മണൽ 70 രൂപയ്ക്ക് ലഭ്യമാക്കാനുള്ള കരാറായിരുന്നു കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും കമ്പനിയും തമ്മിലുണ്ടായിരുന്നത്. 100 ടൺ സിലിക്ക മണലിൽ നിന്നും മണൽ വേർതിരിക്കുമ്പോൾ 60 ടൺ സിലിക്ക മാത്രമാണ് ലഭിക്കുന്നത്. കരാർ കാലാവധി കഴിഞ്ഞതോടെ 1 ടണ്ണിന് 1700 രൂപ നൽകിയാലേ മണൽ ലഭിക്കൂ എന്ന സ്ഥിതിയായി. ഇതോടെയാണ് കമ്പനി പ്രതിസന്ധി നേരിട്ട് തുടങ്ങിയത്. ഉത്പാദനം നിലച്ചതോടെ ഗ്ലാസസിലെ മിനിസ്റ്റീരിയൽ കരാർ അനുബന്ധ വ്യവസായങ്ങളിലെ അടക്കം 1000 തൊഴിലാളികളും പ്രതിസന്ധിയിലായിരിക്കുന്നു. കരാർ പുതുക്കാൻ സർക്കാർ ശ്രമിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് ആരോപണം. KSIDCI എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഗ്ലോസ് സെന്ററിന്റെ കീഴിലാണ് മണല്. ആ മണല് വേറെ അനധികൃതമായി കൊണ്ടുപോകുന്നു, അത് അടയുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടവർക്ക് കൊടുക്കുന്നുമില്ല, എന്നിട്ട് വില കൂടുതൽ വേണമെന്ന് പറയുക. അപ്പൊ അത് ഗവൺമെന്റ് ആ സമീപം മാറ്റണം. 4 വർഷം മുമ്പ് ഫർണസ് തകരാറിലായതിനെ തുടർന്ന് അടച്ചുപൂട്ടിയ കമ്പനിക്ക് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നിന്നായി 14.5 കോടി രൂപ വായ്പ അനുവദിക്കുകയും ഇലക്ട്രിസിറ്റി, സെയിൽ ടാക്സ് എന്നീ ഇനങ്ങളിൽ കമ്പനി വരുത്തിയ കുടിശ്ശിക എഴുതി തള്ളുകയും ചെയ്തിരുന്നു. കാര്യമായ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നതിനിടെയാണ് മണൽക്ഷാമം പ്രശ്നമായിരിക്കുന്നത്. അതേസമയം അന്യസംസ്ഥാന ഗ്ലാസ് കമ്പനികളിലേക്ക് സിലിക്ക മണൽ കടത്തുന്നത് വ്യാപകമാണെന്ന ആക്ഷേപവുമുണ്ട്. ജില്ലാ ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ തൊഴിലാളി പ്രതിനിധികളും കമ്പനി പ്രതിനിധികളും നടത്തിയ ചർച്ചയിൽ പ്രശ്നത്തിന്റെ രൂക്ഷത മന്ത്രിസഭാ തലത്തിൽ അറിയിക്കാൻ തീരുമാനമായി. ക്യാമറമാൻ സജിത്തിനൊപ്പം സിതാര സിദ്ധകുമാർ, ഇന്ത്യാ വിഷൻ, ആലപ്പുഴ.